പൊന്നി, 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 പൊന്നി. എന്റെ തത്തയാ, ഇതെന്റെ തത്തയാന്ന്. എന്തെങ്കിലും നോക്കുന്നേ, എന്റെ തത്ത ഇങ്ങ് തന്നേക്ക്. ഇത്രയും ഭംഗിയുള്ളതിനെ അടുത്ത് കാണുന്നത് തന്നെ എന്തൊരു അനുഭൂതിയാ. വേണ്ട, എന്റെ തത്ത ഇങ്ങ് തന്നേക്ക്, ഞാൻ പോയേക്കാം. നിന്റെ തത്തയോ? ഇതെന്റെ തത്തയാ, ഇന്ന് എനിക്കിതിനെ കൊന്നു തിന്നാനുള്ളതാ. അയ്യോ, അങ്ങനെ പറയരുത്. പാവം, ഞാൻ വറ്റുമായി കൂടിന്റെ അടുത്ത് വന്നപ്പോഴാ ഇവള് പറന്നു പോയത് അറിഞ്ഞത്. കണ്ടോ, എന്റെ കയ്യില് വറ്റ്. കണ്ടോ, നിന്റെ ചോറ് എന്റെ തത്തയ്ക്ക് ആവശ്യമില്ല. ഞാൻ കൊടുത്താലേ അവള് തിന്നു. ആണോ, എങ്കിൽ നീ ഒന്ന് കൊടുത്തു നോക്ക്. പൊന്നി, വറ്റു കൊത്തിയെടുക്ക നീ. അയ്യോ, പറന്നു പോയി. പറ്റിച്ചു പറന്നളഞ്ഞു കണ്ടില്ലേ, ഇന്ന് അതിനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഒറ്റയറിഞ്ഞ് ഞാൻ തറ പറ്റിക്കാം. അയ്യോ വേണ്ട, അത് ചത്തുപോ. ഞാൻ എങ്ങനെങ്കിലും പിടിച്ചോളാം. എങ്ങനെ പിടിക്കാൻ? ഞാൻ നോക്കിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്താ? ഞാൻ നിന്നെ എടുത്ത് പോക്കാം. ഇനി നീ പുറത്തു പോന്ന് കാണണം. നിന്റെ കളി എല്ലാത്തിനും കാരണം. എടി പൊന്നി, ആരാ അങ്കച്ചേകവര്?
അല്ല തമ്പ്രാനോ, അമ്മാവൻ ഇല്ലാണ്ടാണല്ലോ വരവ്. അതെ, ഇരിക്കിരിക്ക. രണ്ടു നാളുകൊണ്ട് എല്ലാം തീർത്തു തരണം. ഊവേ, ഇനി വേറെ തൊട്ട് പണിയില്ല. തമ്പ്രാൻ്റെ ആയത് തൊടു. നന ഏതാ പരുവം? കനൽ ഈ പരുവത്തിൽ നനച്ച് ഒന്ന് അടിച്ചൊതുക്കി രാഗി കൂട്ടാനാ അമ്മാവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഊവേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രണ്ടു നാൾ കഴിഞ്ഞ് ഞാൻ വരും. ഊവ, വിശ്രമം വേണോ? ആവോ. വേണ്ട. അമ്മാവനും ഇത് തന്നെ പ്രകൃതം. വന്ന് കാര്യം പറഞ്ഞ ഊതി വീശി ഇരിക്കില്ല, ഉടനെ മടക്കമുണ്ടാവും. ശരി ശരി. ഊവ, അടിതട, വാരിവെട്ടി, തൂക്കി വെട്ടി, എടുത്തു വെട്ടി, കോരി തിരിച്ചെറിഞ്ഞ്, ആയിരം ചുരിയുണ്ട്. ഓതിരം കയറി ഇടിച്ച് വലിഞ്ഞമർന്ന് അമ്മാവ. ചുരിക വിളക്കാൻ പോയ നീ എന്താ വൈകിയത്? അത് ഒപ്പം മെയ്യഭ്യാസം തികച്ച തോടൻ രാമാനുജന്റെ അരികിൽ ഒന്ന് കയറി. എന്തു പറഞ്ഞു അവൻ? ഗുരുവിന്റെ ക്ഷേമാന്വേഷണം നടത്തി, അത് അറിയിക്കാനും പറഞ്ഞു വെച്ചിരിക്കുന്നു. നല്ലത്. നാട്ടിലെവിടെ ഏത് ദിക്കിൽ ചെന്നപ്പെട്ടാലും ഇട്ടൻപട നായരുടെ ബന്ധുവാന്ന് പറഞ്ഞ രക്ഷയ്ക്കായി 100 പേരെത്തും. അത്രയ്ക്കുണ്ട് ശിഷ്യ സമ്പത്ത്. നീയും ഒരു ഗുരുക്കളായി തീരണം. ഞാനിട്ടിരിക്കുന്ന കളരികൾ നോക്കി നടത്തേണ്ടത് നീയാണ്. 18 കളരിക്കാശാൻ ഇട്ടൻപടനായരുടെ അനന്തരവൻ എന്നേക്കാൾ കേമനാവണം. ചുവടും നോട്ടവും പിഴയ്ക്കാത്തവനും വാക്കുമാറാത്തവനും ആവണം. കേൾവി കേട്ട് പടത്തലവനാകണം. എല്ലാം അമ്മാവിന്റെ അനുഗ്രഹം പോലെ. അറിയാമല്ലോ നിനക്ക്, എന്റെ ജീവന് തുല്യം നിന്നെ ഞാൻ സ്നേഹിച്ചതും തികഞ്ഞ അഭ്യാസിയാക്കിയതും എന്റെ നേർവങ്ങളോടുള്ള തായ് കൊണ്ട് മാത്രമല്ല. പന്തിര പാടത്ത് വച്ച് ജോനകപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോ ചുവടുപിഴച്ച് ആയുധം കയ്യിൽ നിന്ന് പോയ എന്റെ കയ്യിലേക്ക് ചുണയോടെ ആയുധം എറിഞ്ഞു തന്നു 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നീ. അന്ന് കളരിമുഖത്ത് വച്ച് എന്റെ മനസ്സിൽ തെളിഞ്ഞതാണ് എനിക്ക് ശേഷം നീയെന്ന്. നിന്റെ കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കാനും നിന്നേക്കാൾ അവകാശം എനിക്കായിരുന്നു എന്നും ഇന്നും. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിനക്ക് എതിർപ്പുണ്ടാവില്ലെന്ന് കരുതട്ടെ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങയെ വെറുക്കാനോ ധിക്കരിക്കുവാനോ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നല്ലത്. യാത്ര കഴിഞ്ഞു വന്നതല്ലേ, കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചോളൂ. വൈകുന്നേരം കളരിയിൽ വിളക്ക് വച്ച് മെയ് അഭ്യാസികൾക്ക് വായ്ത്താരി ചൊല്ലിക്കൊടുക്കണം. ചെല്ല്. ഒഴിഞ്ഞു മാറി കയറി വെട്ടീൻ. Thank you.
ഓ, നിങ്ങളുടെ ഈ മെനക്കെട്ടുള്ള ഒരു പണി. ഇത്ര എന്തെങ്കിലും കഴിച്ചിട്ട് ആ തിണ്ണേ വന്നൊന്ന് നടു നിവർക്ക്. തീനും കുടിയും നടു നിവർക്കലുമായേ തൂയിക്കാൻ പറ്റിയ കാലമല്ല എന്തേത്. അതെന്താ, ആരെങ്കിലും നിങ്ങളെ തല്ലി പണിയെടുപ്പിക്കണണ്ട? അതൊന്നും അല്ലെടുതിരുതേ, ഞാനേ ഒരു പെങ്കൊച്ചിന്റെ തന്തയാ, അറിയാവാ നിനക്ക്. അതിന് എന്റെ മുത്തിനെ എന്നെ പോലെ കഷ്ടപ്പെടാൻ ഇടവരരുത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിയർപ്പൊഴുക്കണത് കേട്ടോ. എടുത്തിരുതേ, നിനക്കൊരു രഹസ്യം കേക്കണ, നീ ഞാട്ട് അടുത്തിരി. എന്റെ മുത്തിന് ആണായി നിൽക്കാൻ ആണുങ്ങൾ വന്നു തുടങ്ങി. അതെ, ആ പരമ്പണിക്കർ പറഞ്ഞ ചെക്കനെ ഒന്ന് നോക്കി കണ്ടാലോ നമുക്ക്. എടീ, പണിക്കര് പറഞ്ഞവനൊന്നും എന്റെ മോക്ക് വേണ്ട. അവനെ കറുകറാ കറുത്തതാ. അപ്പൊ നിങ്ങളാ? ഞാനും കറുത്തതാ, പക്ഷേ എന്നെക്കാളും കറുത്തതാ അവൻ. ആ പോരാത്തന് കലമ്മനയിലാ പണി. അപ്പൊ നിങ്ങളുടെ പണിയാ? ഞാനും കലമ്മനെന്നോ തന്നെയാണ്, പക്ഷേ എന്റെ മോളെ കെട്ടുന്നവൻ അങ്ങനെ ആവരുത്. അതിനു വേണ്ടിയാ ഞാന് വിയർപ്പൊഴുക്കി അരമുറുക്കി അരുത്തി പെറുക്കി കൂട്ടണത്. എടീ, ഭഗവാൻ തന്നെ നിധിയാ എന്റെ മോള് മുത്ത്. അവളെ ഞാൻ തറയിലും തലയിലും വെക്കാതെയാണ് വളർത്തിയത്. ഞാനേ എന്റെ മുത്തിനെ ഒരു പ്രഭുകുമാരനെ പോലുള്ള ആളിനെ കൊണ്ടേ മിന്നു കെട്ടിക്കൂ. പ്രഭുകുമാരനാ? ആ എടി തിരുതേ, ഒരുപാട് മൻകുലങ്ങളൊക്കെ കൂട്ടിവെച്ച് വേലപ്പറമ്പിലും ചന്തകളിലും ഒക്കെ വിൽക്കുന്നവരല്ലേ, അതുപോലെ ഒരുത്തനെ കൊണ്ട്. ഓ, അതൊക്കെ തലവിധി പോലെ ഇരിക്കും. നീ ഒന്ന് ചുമ്മാതിരിയടി തിരുതേ. എന്താണ് ഈ വർത്താനം? പെണ്ണിന്റെ കാര്യം പറയുവായിരുന്നു. എന്നാ ഞാൻ പറഞ്ഞ ചെക്കനെ വരുത്തട്ടാ. അവനെ എന്റെ അടിച്ചതിനകത്ത് കയറ്റില്ല. എന്റെ മുത്തിനാ മനങ്കോടനൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട, പെണ്ണിനെ കൊണ്ടുപോവാ അങ്ങ് രാജകുമാരൻ വരണം, നമുക്ക് കാണാം. നമുക്ക് കാണാം. ഓ കാണാം. നിങ്ങളൊന്നും മിണ്ടായിരി. എത്തിയോ? കണ്ണപ്പന്റെ വരവും കാത്തിരിക്കായിരുന്നു ഞാൻ. എന്തമ്മായി? നിന്നെ കൊണ്ടേ നിരവൻതറവാട്ടിലെ കുട്ടിക്കൃഷ്ണന്റെ മകൾ കണ്ണകയ്ക്ക് മിന്നു കെട്ടിക്കാൻ പോണെന്ന്. അമ്മായി എന്തായി പറയുന്നത്? എന്നോടാരും പറഞ്ഞില്ലല്ലോ. എന്നോടും ആരും പറഞ്ഞില്ല, കേട്ടിടത്ത് നിന്ന് കേട്ടതാ ഞാനും. തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ അമ്മാവനുണ്ടല്ലോ, തന്നിഷ്ടം പോലെ എന്തും പ്രവർത്തിക്കുന്ന കേമൻ. എന്താ മിന്നുകെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു വാട്ടം? എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല, അവളെ എനിക്ക് വേണ്ട. അത് തീരുമാനിക്കുന്നത് നിന്റെ അമ്മാവനും ഗുരുവും ദൈവവും ഒക്കെയായ ഇട്ടൻപടനായരല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ നിന്റെ ഇഷ്ടത്തിനോ ഇവിടെ ഒരു പ്രസക്തിയില്ല. അമ്മയ്യത്, എന്താ നിന്റെ ഉള്ളിൽ? മറ്റാരെങ്കിലും? അങ്ങനെയില്ല, എന്നാലും ഇഷ്ടപ്പെട്ട പെണ്ണിനെയല്ലേ മിന്നുകെട്ടാൻ പറ്റുള്ളൂ അമ്മായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ മിന്നുകെട്ടുന്നത് ആണത്തം, മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ കെട്ടുന്നത് വിട്ടിത്തം. അപ്പോ വളരെ താഴ്ന്ന ജാതിയിൽ നിന്ന് ഒരു പെണ്ണിന് പുടവ് കൊടുത്താലോ? അങ്ങനെ താഴ്ന്ന ജാതിയിൽ നിന്ന് ഒരുത്തിക്ക് പുടവ് കൊടുക്കാൻ കഴിയുന്നവൻ ധീരനും ഉള്ളിൽ നന്മയുള്ളവനുമായിരിക്കും. എന്താ എന്റെ അനന്തരവന് അങ്ങനെ വീരനാകണമെന്നുണ്ടോ? Thank you.
ആരുമില്ലയുടെ